അസ്സലാമു അലൈക്കും. ഹായ്, ഹലോ. നമ്മൾ ഇന്ന് ഇവിടെ ഒരു ചുരിദാർ കട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണിത്. ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് നല്ല എളുപ്പമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ലൈനിങ് ഉള്ളതും ഇല്ലാത്തതും കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. എസ്പെഷ്യലി നെക്ക് പാർട്ടിലാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അത് നമുക്ക് നോക്കാം ഇതിൽ എങ്ങനെയാണ് വിത്തൗട്ട് ലൈനിങ് വെച്ചിട്ട് ലൈനിങ് ഇല്ലാതെ എങ്ങനെ സ്റ്റിച്ചിങ് കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ 4 പീസായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടും ഇത് ബാക്ക് പാർട്ടുമാണ്. ഓൾറെഡി 4 മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മെഷർ എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒരു മെഷർമെൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് സൈസാണ് ഇത്. അവരെ ഈ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഇവരെ കറക്റ്റ് മെഷർമെൻറ്റും. ഇവിടെ നമുക്ക് എക്സ്ട്രാ എടുക്കേണ്ട തയ്യൽ തുമ്പ് എക്സ്ട്രാ വരുന്ന ഈ ഒരു പോർഷൻസ് എന്ന് പറയുന്നത് തയ്യൽ തുമ്പിൻ്റെ പോർഷൻസാണ് ഈ ഭാഗം. അപ്പോൾ നമുക്ക് എത്രയും വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് കൂട്ടേ കുറയ്ക്കൊക്കെ ചെയ്യാമല്ലോ. ഓക്കെ. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ നെക്ക് നമ്മൾ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് എടുക്കുന്നേ ഉള്ളൂ നെക്കിൻ്റെ ഈ ഭാഗത്ത്. പക്ഷേ ഒരിക്കലും കട്ട് ചെയ്യുന്നില്ല കേട്ടോ. കട്ട് ചെയ്യരുത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും. ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് എടുക്കുക. നമുക്ക് ഈ ഒരു ലെങ്ത്ത് കിട്ടാനൊക്കെ ആയിട്ട് മെഷർമെൻറ്റ് എടുത്ത് വെക്കുക. പിന്നെ ഷോൾഡർ എടുത്തിട്ടുണ്ട്. 4 ഓൾമോസ്റ്റ് ഓഫ് ദ ലേഡീസിനും 4 ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. പിന്നെ അതുപോലെ കൈക്കുഴിൻ്റെ ഭാഗത്തുള്ള ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് 7 വന്നിട്ടുള്ളത്. ചെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് 1 ഈ ഒരു കോർണറിൻ്റെ ഭാഗത്തുനിന്ന് 1 ഇങ്ങനെ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്ക് ഒരു പെർഫെക്റ്റ് കൈക്കുഴി നന്നായിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ ഇത് 7 ഇതിൻ്റെ ഓൾമോസ്റ്റ് 1/2 വരുന്ന രീതിയിൽ നമ്മൾ ഒരു പോയിന്റ് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഒരു 1/4 അല്ലെങ്കിൽ 1 ഇഞ്ചോളം ഒന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് ചെയ്യാം. അങ്ങോട്ട് വേണ്ട ചെയ്യേണ്ടത് നമ്മൾ ഡ്രസ്സിൻ്റെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വരുന്ന ആ ഭാഗത്തെ കുറച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കൈക്കുഴി ഒന്ന് ഡിസൈൻ ചെയ്യാനായിട്ട്. അത് ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു കട്ടിങ് വരിക കേട്ടോ. ഇത് ഫ്രണ്ട് ഭാഗത്തെ കട്ടിങ് ആണ്. ഇതാണ് ഫ്രണ്ട് ഭാഗത്തെ ഡിസൈന്. അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗം മാത്രമാണ് ഇങ്ങനെ കട്ടിങ് വരുള്ളൂ. ബാക്ക് ഭാഗമാണെങ്കിൽ നോർമൽ കട്ടിങ് തന്നെയാണ്. ഇത് ജോയിൻ്റ് ആവണമെന്നേ ഉള്ളൂ. ഈ പോർഷൻസ് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ ജോയിൻ്റ് ആവണം. ബാക്ക് സൈഡിലാണ് ഈ കട്ടിങ് വരുന്നത്, ഫ്രണ്ട് സൈഡിൽ ഈ കട്ടിങ് ആണ്. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് വരച്ചൊന്ന് മോഡലാക്കിയിട്ട് ഇതിപ്പോൾ ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ ഭാഗം എന്ന് പറയുന്നത് അവർക്ക് വേണ്ട മെഷർമെൻ്റ് ആണ്. ഇത് വേറൊരു ലേഡീൻ്റെതാണ്. അവർക്ക് കറക്റ്റായിട്ട് അളവെടുത്ത് അവരെ അരഭാഗവും ചെസ്റ്റ് പാർട്ടും. പിന്നെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അവരെ സ്ലിറ്റിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. അത് നമുക്ക് ഈ പോർഷൻസാണ് സ്ലിറ്റിൻ്റെ വരുന്നത്. അപ്പം ഇവിടെ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് വെക്കണം. ഒന്ന് ചെറുതായിട്ടൊരു കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മനസ്സിലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. എളുപ്പത്തിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ താഴ്ഭാഗത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഈ ലെവലിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. താഴ്ഭാഗത്തെ മെഷർമെൻറ്റ് ഓരോരുത്തർക്ക് ഓരോ ഡിഫറെൻ്റ് തരത്തിലുള്ള വീതിയായിരിക്കും ഇഷ്ടമുണ്ടാവുക. ചിലർക്ക് നല്ല വീതി ഉണ്ടാവും, ചിലർക്ക് കുറഞ്ഞ വീതിയായിരിക്കും മതി ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ അവരുടെ റെക്കമെൻഡിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ. ഭാഗം ഫ്രണ്ടിൻ്റെ പീസ് ഉള്ളത് മാത്രം ഞാൻ സെപ്പറേറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്ത മെഷർമെൻറ്റിൻ്റെ വരച്ചിട്ടുള്ള അതുപോലെ തന്നെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. ഓക്കെ. ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുത്താൽ നല്ല വൃത്തി ഉണ്ടാവും തയ്ച്ച് കാണാനായിട്ട്. ഇവിടെ മുതലാണ് അവർക്ക് കറക്റ്റായിട്ട് വരുന്ന മെഷർമെൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ടിക്കിട്ട് കൊടുക്കുക. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ എൻ്റെ താത്തയാണ് എന്നെ പഠിപ്പിച്ചേ. ചാനലുണ്ട് താത്താക്കും, ഹോംലി ക്രാഫ്റ്റ് എന്ന് പറയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. കാര്യം വ്യത്യസ്ത തരത്തിലുള്ള പല പല ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡ്രസ്സസ്, ഫ്രോക്ക് എല്ലാം അതിലുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്തല്ലോ. അതുപോലെ തന്നെ നമ്മൾ അതായത് സ്ലിറ്റിൻ്റെ ഈ പോർഷനിലും ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ 2 ഈ 4 പീസസും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ സ്ലിറ്റ് ഇവിടെ വരെ കുത്തി കൊടുത്തതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട് തന്നെ അടിക്കുക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ്.
sleeve engane cut cheyanu nokkam idu sleeve inde oru portion aanu sleeve inde taal bhaga aanu idu mogal bhaga idinde adhe design varuna idu top aanallo ee top inde ee design ne taale sleeve inde taale varunallo appo adu kondu idana taal bhaga idu adinde mogal bhaga adakke ellarku arinnundavu naalu piece aitana madakku okay ini namak idu sleeve measure cheyya 17 aanu length vendathu appo almost ithre madaki povu ഓക്കെ ഫോൾഡ് ചെയ്ത് പോകണം നമുക്ക് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താം അപ്പൊ അതുപോലെ ഇതേ അളവിൽ തന്നെ ഇവിടെയും 17 എടുക്കുക ഇതിവിടെ വരിക 17 ഇത്രയാണ് അവർക്ക് വേണ്ടത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം ഇനി അടുത്ത സ്ലീവിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്ലീവിൻ്റെ കൈക്കുഴിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ കൈക്കുഴിൻ്റെ ഭാഗത്തേക്ക് താഴേക്ക് നമുക്കൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തണം ഇത്രയാണ് 3 ഇഞ്ച് മറക്കരുത് അത് 3 ഇഞ്ച് ഇങ്ങോട്ട് താഴേക്ക് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ കൈക്കുഴിൻ്റെ ഫിനിഷിങ് കിട്ടത്തുള്ളൂ പിന്നെ വീതി എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ കൈക്കുഴി എടുത്തിട്ടുണ്ടായിരുന്നത് 7 എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം 7 കൂടെ നമ്മളൊരു 2 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക 7+2 അപ്പം 9 അല്ലേ അപ്പം നമുക്ക് 9 ആണ് ഇതിൻ്റെ കൈക്കുഴിൻ്റെ വീതി എന്ന് പറയുന്നത് ഫൈവ് ആൻഡ് ഹാഫ് എടുക്കാം അതായിരിക്കും കറക്റ്റായിട്ട് വരിക അപ്പം നമുക്ക് 5 ആൻഡ് ഹാഫിൻ്റെ കുറച്ച് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കാം ഒരു 1 ഇഞ്ചോളം ഇനി ഇത് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യും കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതാണ് എന്നുള്ളത് നമ്മൾ 17 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അവിടെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എല്ലാം ഒരേ ലെവൽക്ക് വരണമെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു കട്ടിങ് കൊടുക്കുക അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം ഒരേപോലെ ഇത് ഈ ലെവലിലാണ് ഇത് വരിക എന്നുള്ളത് മനസ്സിലാവും ഒരേ വീതി കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ രണ്ട് പാർശ്വം മാത്രമേ നമ്മൾ ക്യാൻവാസ് വെക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുള്ളത് ബാക്ക് നെക്കിലേക്ക് നമ്മൾ ക്യാൻവാസ് വെക്കുന്നവരുണ്ട് അതല്ലാതെ തന്നെ ക്യാൻവാസ് വെക്കാതെ നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പം നമുക്കിവിടെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത് ഇത് ലൈനിങ് ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചെയ്യുന്നത് ക്രോസ് പീസാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ക്രോസ് ചെയ്യുക ഏത് ഭാഗത്തേക്കും നമുക്ക് ക്രോസ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലാത്ത പീസ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് നന്നാവില്ല കേട്ടോ അപ്പം ഇതുപോലെ തന്നെ ക്രോസ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് ക്യാൻവാസ് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം അങ്ങനെ ഇത് നമ്മൾ ക്യാൻവാസിൽ ഇനി കട്ട് ചെയ്യാൻ പോവാണ് ഇപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത് ടോപ്പ് ചെയ്തു പിന്നെ സ്ലീവ് കട്ട് ചെയ്തു സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തത് ഫ്രണ്ട് നെക്കിൻ്റെ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് കട്ട് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡ് നമ്മൾ ടോപ്പിൻ്റെ ബാക്ക് ഭാഗം നെക്ക് ക്ലിയർ ചെയ്യാനുള്ള നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഈ ക്രോസ് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇനി അടുത്ത് ചെയ്യുന്നത് നമ്മൾ ക്യാൻവാസ് ആണേ ഈ ക്യാൻവാസിൽ ചെയ്യേണ്ടത് ആണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ക്യാൻവാസിലാണ് നമ്മൾ ഈ ടോപ്പിലെ നെക്ക് നമ്മൾ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടേക്കുകയാണ് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെട്ടി തുടങ്ങിയെന്നേ ഉള്ളൂ ഇവിടെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പം ഇതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യണം നമുക്കിനി ചെയ്യേണ്ടത് നല്ല ക്ലിയർ ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ക്യാൻവാസിലാണേ ഈ ക്യാൻവാസിൻ്റെ ഫിനിഷിങ്ങിലാണ് പിന്നെ അങ്ങോട്ട് നെക്കിൻ്റെ ഭംഗിയുള്ളത് ഇനിയിപ്പോൾ കട്ടിങ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പേച്ചാലൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിലും വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ അവരെ നെക്ക് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടത് ഒരു 2 കാല് മതിയാവും അവർക്ക് കാര്യം ചെറിയ കഴുത്താണ് ചെറിയ നെക്കാണ് അവരെ യൂസ് ചെയ്യുന്നത് അപ്പം 2 കാല് നമുക്കെടുക്കാം 2 കാല് ഓക്കെ 1 ഇഞ്ച് ആണ് നമ്മളെ ക്യാൻവാസിൻ്റെ വീതി നമ്മളെടുക്കാറ് ഓക്കെ പിന്നെ ചെയ്യുന്നത് ലെങ്ത്താണ് ഫ്രണ്ടിലെ ലെങ്ത്ത് 5.5 ആണ് കേട്ടോ
അഞ്ചര 5 1/2 ഇതാണ് 5 1/2 വരുന്നത് ഇതില് നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം അതുപോലെ ഇത് ഇങ്ങോട്ട് വരക്കാം ഓക്കേ ഇങ്ങനെ വരച്ചു ഇനി നമുക്ക് 1 ഇഞ്ച് ആണ് വേണ്ടത് ഇതില് കുറച്ച് ശകലം കൂടുതലുണ്ട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അവർക്ക് ഒരു വൈഡ് നെക്കാണ് റൗണ്ട് ഷേപ്പുള്ള വൈഡ് നെക്കാണ് ഇത് ഈ ആണ് ഈ അളവിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1 ഇഞ്ച് ഒരേ ലെവലിലേക്ക് വീതി എടുക്കുക ഇവിടേക്ക് ഇങ്ങോട്ടും വീതി എടുക്കുക ഇനി ഇതും അതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക നമുക്കിത് കട്ട് ചെയ്യാം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം ഫ്രണ്ട് നെക്കിൻ്റെ ക്യാൻവാസ് ആണ് ഇത് ഇത് കട്ട് ചെയ്യാം നമ്മൾ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ഇതിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗവും ഗ്ലേസിംഗ് ഇല്ലാത്ത ഭാഗവും ഉണ്ട് അത് രണ്ടും സെപ്പറേറ്റ് നോക്കിയിട്ട് ഇതിപ്പോൾ ഗ്ലേസിംഗ് ഉള്ള ഭാഗമാണ് ഈ ഗ്ലേസിംഗ് ഉള്ള ഭാഗവും നമ്മുടെ ഈ ഫാബ്രിക്കും ജോയിൻ്റ് ചെയ്തിട്ട് അങ്ങ് അയൺ ചെയ്യുക നന്നായിട്ട് നല്ല വൃത്തിയിൽ അയൺ ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് നല്ല നെക്ക് നല്ല ഫിനിഷിങ്ങിൽ അങ്ങ് കിട്ടും നമ്മുടെ ക്യാൻവാസ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ക്യാൻവാസ് നമ്മൾ സെപ്പറേറ്റായിട്ട് അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം ഈ ഇതുകൂടെയാണ് നമ്മൾ നെക്ക് അടിക്കുന്നത് ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ നെക്ക് അടിക്കുന്നത് പക്ഷേ ഇതിങ്ങനെ മടക്കി അടിച്ചിട്ട് ഇതേപോലെ വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്നിങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഒരേ ലെവലിൽ ഇവിടെ നോക്കിയിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ പോയിൻ്റ് ഇവിടെ നമുക്ക് ഈ ചോക്ക് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഇത് സെൻറ്റർ പോർഷൻ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് സെൻറ്റർ ആണെന്ന് മനസ്സിലാവാനായിട്ട് ഇവിടെ എളുപ്പമായിട്ട് മനസ്സിലാവുകയും ചെയ്യും ഇതും നമുക്ക് സെൻറ്റർ പോർഷന് പെട്ടെന്ന് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ നല്ല ഭാഗം ഇതുപോലെ ഇവിടെ വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാൻവാസ് ഉണ്ടല്ലോ ഈ ക്യാൻവാസ് ഒരേ ലെവലിക്ക് ഈ സെൻറ്റർ പോയിൻ്റ് നോക്കിയിട്ട് ഒരേ ലെവലിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇനി നമ്മൾ നെക്ക് അടിക്കുക ഈ നെക്ക് നന്നായിട്ട് വൃത്തിയിൽ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഒരിക്കലും ക്യാൻവാസുമായി ടച്ച് ചെയ്യാതെ വേണം അടിക്കാനായിട്ട് ലൈനിങ് ഇല്ലാത്ത മോഡലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് ഉള്ളതിന് അപ്പോൾ നല്ല എളുപ്പമാണ് ലൈനിങ് ഇല്ലാതെ അടിക്കാനായിട്ട് അപ്പോൾ നമ്മളിതിന് എന്ത് ചെയ്യുകയാണത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എഴുതുമ്പോൾ തട്ടാൻ പാടില്ലേ തട്ടാതെ വേണം കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടായി വരും അത് ഇങ്ങനെ അടിക്കുകയാണ് സാധാരണ ചെയ്യാറ് നമ്മൾ ലൈനിങ് ഒക്കെ ഉള്ള പീസുമ്പോൾ ചെയ്യില്ല പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഇങ്ങനെ വിട്ടേക്കുക ഒന്നും ചെയ്യണ്ട ഇതുപോലെ തന്നെ പ്രസ് അടിക്കാതെ ഇങ്ങനെ വിട്ടേക്കുക നമുക്ക് ബാക്ക് നെക്ക് അടിക്കാം ബാക്ക് നെക്ക് അടിച്ചതിന് ശേഷം ഇത് ജോയിൻ ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഷോൾഡർ നല്ല വൃത്തി ഉണ്ടാവും അപ്പോൾ നമുക്കിത് ഇനി മാറ്റി വെക്കാം ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 3 ആണ് 3.5 ആണ് വീതി 2.5 ഇവിടെയും 2.5 മെഷർ ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുക എന്നിട്ട് നമ്മളിത് ഇതിമ തന്നെ വിട്ട ഈ ഒറിജിനൽ ക്ലോത്ത് ഇമ്മ തന്നെയാണ് നമ്മൾ വെട്ടുന്നത് നെക്ക് ഇങ്ങനെ വരും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ക്രോസ് പീസ് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക നല്ല ഭാഗത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ഒരേ സൈഡ് റൈറ്റ് സൈഡ് തന്നെ എടുക്കുക അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് തന്നെ എടുക്കുക എന്നിട്ട് ഈ പോർഷൻ ഉണ്ടല്ലോ ഇതും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിലെ ഈ ഭാഗവും അതുപോലെ തന്നെ ബാക്ക് നെക്കിലെ ഈ ഭാഗവും തമ്മിൽ ഒരുപോലെ വെക്കുക എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് വലിച്ചിട്ടടിക്കുക അപ്പം ഷോൾഡറിൻ്റെ ഭാഗം നല്ല വൃത്തി ഉണ്ടാവും നെക്സ്റ്റ് ഷോൾഡർ എടുത്തതിന് ശേഷം ഇതുപോലെ വെക്കുക ഇങ്ങനെ നോക്കുക എന്നിട്ട് ഇതും അതുപോലെ ബാക്കിലെ നെക്ക് എടുത്തിട്ട് ബാക്കിലെ നെക്കും ജോയിൻ ചെയ്യുക തെക്കാ പീസസ് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം ഷോൾഡർ അടിച്ചു ഇവിടെ അതുപോലെ ഈ ഷോൾഡർ മുറിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അമർത്തി പ്രസ് അടിക്കണം
ഇവിടെ ഏകദേശം ഒരു 4 ഇഞ്ചോളം വീതിയിൽ ഈ ഭാഗത്ത് മടിക്കും. ഫ്രണ്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് ഇവിടെ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെച്ചതിന് ശേഷം ഇവിടെ നന്നായിട്ട് തുന്നി കൊടുക്കുക. ഓക്കെ, ഉള്ളിലേക്ക് തുന്നി കൊടുക്കുക. ചില ആളുകൾ ഇവിടെ ബാക്കിൽ സ്റ്റിച്ച് ചെയ്യാറുണ്ട്, പക്ഷെ തുന്നി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലാസ്റ്റാണ്, ഫൈനലാണ് നമ്മൾ തുന്നി കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ് അടിക്കാം. ഇതാണ് നമ്മളുടെ സ്ലീവ്. ഈ സ്ലീവ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതായിരുന്നല്ലോ. ഇവിടെ ഓൾറെഡി ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഈ ചെറിയ കട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു വി ഷേപ്പിൽ. ഈ ഷേപ്പ് 2 പീസിൻ്റെ നമ്മുടെ വി ഷേപ്പിൽ ഇവിടെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ പീസും നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ പീസും വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്യുക ഒരുമിച്ച്. ഇതിൻ്റെ നല്ല ഭാഗം ഈ സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ നല്ല ഭാഗം ഉണ്ടോ, ബോഡിൻ്റെ നല്ല ഭാഗം, അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ നല്ല ഭാഗം ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈ വി ഷേപ്പിൽ കട്ട് ചെയ്തത് ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ജോയിൻ്റ് ചെയ്തിട്ട് ഒരേ ലെവലിൽ വരത്തക്ക രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. എപ്പോഴും ഷോൾഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക, എങ്കിൽ നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടും. രണ്ടാമത്തെ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് സ്ലീവ് വെച്ചിട്ട്. ഇതിൻ്റെ നല്ല ഭാഗമാണിത്, ഇത് നമ്മളിവിടെ കട്ട് ചെയ്ത ഭാഗമാണ്. ഇതും അതുപോലെ തന്നെ ഈ ഷോൾഡർ ഒരേ ലെവലിൽക്ക് വെക്കാം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവർ തന്ന അതേ മെഷർമെൻറ്റിൽ സ്ലീവ് അടിക്കാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി മെഷർ ചെയ്തിട്ടുള്ള നമ്മളെ എന്താ പറയുക ബോഡി പാർട്ടാണിത്. ഇതേ ലെവലിൽ വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിറ്റിൻ്റെ ഭാഗമാണേ. സ്ലിറ്റിൻ്റെ ഭാഗം ഇതാണ്. സ്ലിറ്റ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത ഇവിടെ നമ്മൾ ഓൾറെഡി ഓപ്പൺ സ്ലിറ്റിൻ്റെ ഭാഗം ഈ ഭാഗത്താണ് വരുന്നത്. നല്ല പെർഫെക്റ്റായി വരാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്ലിറ്റ് നല്ല ഭംഗിയുണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 1 ഇഞ്ച് എത്ര 1 ഇഞ്ച് നീളത്തിൽ സ്പേസ് വിടും. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഫിനിഷിങ് കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ ഇത്രയും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇവിടെ രണ്ടും വെച്ചിട്ട് ഈ രണ്ട് ക്ലോത്തും സ്ലിറ്റിൻ്റെ രണ്ട് സൈഡും ബാക്ക് ഭാഗവും മുൻഭാഗവും വെച്ചിട്ട് ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഒരുമിച്ച് ഈ അടിച്ച ഭാഗമാണല്ലോ താഴെ സ്ലിറ്റിൻ്റെ ഭാഗം. ഇത് രണ്ടും ഒരുമിച്ച് ഇവിടെ വെച്ച് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ട് പിടിക്കുക. രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്തിട്ട് പിടിച്ചാൽ ഇതിങ്ങനെ വെക്കുമ്പോൾ ഒരേ ലെവലിൽ നമുക്ക് കാണാം. ഇതാണ് സ്ലിറ്റിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്ലിറ്റ് നല്ല ഫിനിഷിങ്ങിലാവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ കുറേ ബാക്കി പീസസ് വരുന്നുണ്ടല്ലോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഈ ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ബാക്കും മുമ്പും ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ വൈഡാക്കിയിട്ട് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ മടക്കിയടിക്കാം. ഇവിടെ ഇതുപോലെ മടക്കിയടിക്കാം. പിന്നെ രണ്ട് സൈഡും മടക്കിയടിച്ച് കഴിഞ്ഞാൽ സ്ലിറ്റ് നല്ല വൃത്തിയിൽ കിട്ടുന്നതാവും. നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പം വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ബാക്കും മുമ്പിലുള്ള ഒറ്റ സൈഡാണിത്. ബാക്കും മുമ്പിലുള്ള ഒരു സ്ലിറ്റിൻ്റെ സൈഡാണ്. ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ വീതി ഇവിടൊക്കെ കറക്റ്റ് വീതിയിൽ കിട്ടും. അപ്പോൾ നല്ല വൃത്തിയിലും സ്റ്റിച്ച് ആവാൻ പറ്റും. ഇതാണ് പോപ്പൺ എന്ന് പറയുന്നത്. നമുക്കിതുവരെ ഇത് തുന്നയിക്കണം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇതെടുത്തതിന് ശേഷം ഇതിങ്ങനെ വലിച്ചെടുത്താൽ മതി. താഴോട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളി ഓപ്പൺ ആക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഓപ്പണായി. ഇത്രയും നല്ല എളുപ്പമാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാ ഇപ്പോൾ സ്ലിറ്റ് കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ സ്ലിറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് താഴ്ഭാഗമാണ്. ഈ താഴ്ഭാഗം നമ്മൾ ഇതേ ലെവലിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇതേ ലെവൽക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ എല്ലാ സൈഡും പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും. അങ്ങനെ ഇതോടുകൂടെ നമ്മൾ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഈ കോർണർ ഭാഗം അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ സൈഡ് ഭാഗം, ഈ സൈഡ് ഭാഗത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒരു കട്ടിങ് കൊടുക്കാം. എങ്കിലത് നമുക്കിങ്ങനെ ഇടുന്ന സമയത്ത് ഒരു വളവില്ലാതെ തോന്നും. ഇതേപോലെ ഒരു ക്രോസ് കട്ടിങ് കൊടുക്കാം. കട്ട് ചെയ്ത ഭാഗമാണിത്. അപ്പോൾ കട്ട് ചെയ്തതുകൊണ്ട് ഇത് ഒരു ചുളിവില്ലാതെ നേരെ നിൽക്കും. നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളെ സ്ലിറ്റ് ഭാഗമാണ്. സ്ലിറ്റ് ഭാഗമൊക്കെ പ്രസ് ചെയ്തു. പ്രസ് ചെയ്തപ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. ഇതിൻ്റെ താഴ്ഭാഗമാണിത്. താഴ്ഭാഗം പ്രസ് ചെയ്ത് കഴിഞ്ഞു നല്ല വൃത്തിയിലിരിക്കും. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്ന് അയൺ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഫൈനലി ഇത് നമ്മളെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിനൊക്കെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തുന്നാനായിട്ട്. അങ്ങനെ അത് തുന്നിക്കഴിഞ്ഞു. ഇതുപോലെ ഇരിക്കും തുന്നിക്കഴിഞ്ഞാൽ ഉൾഭാഗത്തേക്ക് മടക്കിയിട്ട് കൈകൊണ്ട് വേണം ഇത് തുന്നാനായിട്ട്. ബാക്ക് ഭാഗം നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞു. സ്റ്റിച്ച് ചെയ്ത് തുന്നിയതിന് ശേഷമാണ് അയൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ എന്താ പറയുക, പാൻ്റാണ് ഇത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സിഗരറ്റ് പാൻറ് സ്റ്റിച്ച് ചെയ്യുന്ന വിധം നിങ്ങളേറ്റവും കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതൊന്ന് വീഡിയോസ് പോയി കാണണം. പിന്നെ പറയാനുള്ള വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടെ എല്ലാവരോടും ബൈ ബൈ. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.